നമസ്കാരം. 200 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയയായ ബോളിവുഡ് നടി ജാക്വലിൻ ഫെർണാണ്ടസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ജാക്വലിൻ ശ്രമം നടത്തിയിരുന്നതായി ED കോടതിയെ അറിയിച്ചു. ലുക്കൌട്ട് സർക്കുലർ കൃത്യസമയത്ത് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് നടി കുരുങ്ങിയത്. നടി ഒരിക്കലും അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ലെന്നും തെളിവുകൾ ലഭിച്ചപ്പോൾ മാത്രമാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ED പറഞ്ഞു. ജാമ്യ അപേക്ഷയെ എതിർത്ത് ED സമർപ്പിച്ച രേഖകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ കള്ളപ്പണക്കേസിൽ ജാക്വലിൻ ഫെർണാണ്ടസിന് പങ്കില്ലെന്നാണ് കേസിൽ പ്രതിയായ സുകേഷ് ചന്ദ്രശേഖർ വക്കീലിന് അയച്ച കത്തിൽ പറഞ്ഞിരുന്നത്. വില കൂടിയ സമ്മാനങ്ങളും കാറുകളും ഉൾപ്പെടെയുള്ള എല്ലാ ഇടപാടുകളും അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായാണ് നൽകിയതെന്നും സുകേഷ് സൂചിപ്പിച്ചു. എന്നാൽ ED ശേഖരിച്ച തെളിവുകൾ ഇയാളുടെ മൊഴിക്ക് വിരുദ്ധമാണ്. എന്നാൽ ഇന്നലെ നടിയുടെ ഇടക്കാല ജാമ്യം ഡൽഹി കോടതി നവംബർ 10 വരെ നീട്ടി. എല്ലാ കക്ഷികൾക്കും കുറ്റപത്രവും മറ്റ് പ്രസക്തമായ രേഖകളും നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കോടതി നിർദ്ദേശിച്ചു. ജാമ്യം ഉൾപ്പെടെയുള്ള ഹർജികളിൽ വാദം കേൾക്കുന്നത് നവംബർ 10 ലേക്ക് മാറ്റിയിട്ടുണ്ട്. 200 കോടിയുടെ തട്ടിപ്പ് കേസിൽ പ്രതിയായ സുകേഷ് ചന്ദ്രശേഖറും ബോളിവുഡ് നടി ജാക്വലിൻ ഫെർണാണ്ടസും തമ്മിലുണ്ടായിരുന്നത് അടുത്ത ബന്ധമായിരുന്നു. ജാക്വലിൻ സുകേഷിനെ വിവാഹം കഴിക്കാൻ ആലോചിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. സുകേഷുമായി ഡേറ്റിംഗിലായിരുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു. ഈ വാർത്തകൾ നടി നിഷേധിച്ചെങ്കിലും ഇരുവരും ഒന്നിച്ചുള്ള സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ലിമിറ്റഡ് എഡീഷൻ പെർഫ്യൂമുകൾ, ഡിസൈൻ ബാഗുകൾ, വസ്ത്രങ്ങൾ എന്നിവ സമ്മാനമായി നൽകാനും സ്വകാര്യ വിമാനങ്ങൾ വാടകയ്ക്കെടുക്കാനും മറ്റുമായി ജാക്വലിൻ ഫെർണാണ്ടസിനു വേണ്ടി സുകേഷ് വൻതുക ചിലവഴിച്ചതായി പ്രതി പറഞ്ഞു. ജാക്വലിൻ ഫെർണാണ്ടസ് പൂർണ്ണമായും സുകേഷിന്റെ നിയന്ത്രണത്തിലായിരുന്നു. വിവാഹത്തെക്കുറിച്ച് നടി ആഗ്രഹിച്ചിരുന്നതായും തന്റെ സ്വപ്ന പുരുഷനെ കണ്ടെത്തിയതായും സുഹൃത്തുക്കളോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. സുകേഷ് ജാക്വലിൻ ഫെർണാണ്ടസിനും നടിയുടെ അടുത്ത ആളുകൾക്കും വേണ്ടി ധാരാളം പണം ചെലവഴിച്ചതായി ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ കേസുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ താമസിക്കുന്ന ജാക്വലിന്റെ ഡ്രസ് ഡിസൈനറെ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ജാക്വലിന്റെ ഡ്രസ് ഡിസൈനർക്ക് സുകേഷ് ചന്ദ്രശേഖരൻ വൻ തുക നൽകിയതായും ചില വസ്ത്രങ്ങൾ അയച്ചുകൊടുത്തതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ജാക്വലിൻ സുകേഷുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഒരു ദിവസം സുകേഷിന്റെ തട്ടിപ്പ് തെളിയിക്കുന്ന ഒരു വാർത്താലേഖനം ഹെയർ ഡ്രസ്സർ നടിയെ കാണിച്ചു. വാർത്താലേഖനം കണ്ടതോടെ ജാക്വലിൻ കുപിതയായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ജാക്വലിനെ അനുനയിപ്പിക്കാനാണ് സുകേഷ് ശ്രമിച്ചത്. നേരത്തെ കേസിൽ ജാക്വലിൻ ഫെർണാണ്ടസിനെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം 8 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. ബുധനാഴ്ച നടന്ന ചോദ്യം ചെയ്യലിൽ സുകേഷുമായി തനിക്ക് 6 മാസമായി ബന്ധമുണ്ടെന്ന് ജാക്വലിൻ സമ്മതിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നായിരുന്നു മൊഴി. സുകേഷ് തട്ടിയെടുത്ത പണത്തിന്റെ ഗുണഭോക്താവ് ജാക്വലിനാണെന്ന് ED റിപ്പോർട്ടിൽ പറയുന്നു. സുകേഷ് തട്ടിപ്പുകാരനാണെന്ന് ജാക്വലിനെ അറിയാമായിരുന്നു. സുകേഷുമായി ജാക്വലിൻ നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു. നേരത്തെ 10 കോടിയുടെ സമ്മാനങ്ങൾ ജാക്വലിന് സുകേഷ് നൽകിയിരുന്നു. ഇതൊക്കെയാണ് ED കണ്ടെത്തൽ. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം നടിയുടെ 7 കോടിയിലധികം രൂപയും സ്വത്തുക്കളും ED കണ്ടെത്തിയിട്ടുണ്ട്. 33-കാരനായ സുകേഷ് 32-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ജയിലിൽ കഴിയുമ്പോഴും ജാക്വലിനുമായി സുകേഷ് നിരന്തരം സംസാരിച്ചിരുന്നു. 36-കാരിയും ശ്രീലങ്കൻ പൗരയുമായ നടിയെ കേസിൽ ED പലവട്ടം ചോദ്യം ചെയ്തിരുന്നു. ജാക്വലിനെ നായികയാക്കി 500 കോടിയുടെ സൂപ്പർ ഹീറോ ചിത്രം നിർമ്മിക്കാനാണ് സുകേഷ് വാഗ്ദാനം നൽകിയിരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റാൻബോക്സിയുടെ പ്രൊമോട്ടർമാരായ ശിവീന്ദർ സിംഗ്, മൻവീന്ദർ സിംഗ് എന്നിവരുടെ കുടുംബത്തിൽ നിന്ന് 215 കോടി തട്ടിയെടുത്ത് കടന്നു എന്നാണ് കേസ്. തട്ടിപ്പ് നടത്തിയതിനു ശേഷം ആഡംബര ജീവിതമാണ് സുകേഷ് നയിച്ചിരുന്നത്. സുകേഷിന്റെ 16 ആഡംബര കാറുകളും കടലിനോട് ചേർന്നുള്ള ബീച്ച് ബംഗ്ലാവുകളും അടുത്തിടെ കണ്ടുകെട്ടിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.